അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയമുള്ള ഗ്രൂപ്പ് മെമ്പർമാരെ, നമ്മുടെ ക്വിസ് കോമ്പറ്റീഷനിലെ ഇന്നലത്തെ ചോദ്യം സാക്കിനായ മീമിനു ശേഷമുള്ള നിയമങ്ങളെക്കുറിച്ചായിരുന്നു. ഇദ്ഗാമ, യഖ്ഫാ, ഇദ്ഹാർ എന്നീ മൂന്ന് നിയമങ്ങളാണ് സാക്കിനായ മീമിനു ശേഷം വരുന്നത്. ആദ്യമായി ഇദ്ഗാമിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. സാക്കിനായ മീമിനു ശേഷം മീമു തന്നെ വരുമ്പോഴാണ് ഇദ്ഗാമ വരുന്നത്. അവിടെ നമ്മൾ ശബ്ദോടുകൂടി മണിച്ചു ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഉദാഹരണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ, അമ്മൻ അസ്സസ ബുന്യാനഹു, അമ്മൻ അസ്സസ ബുന്യാനഹു, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തത് ഇഖ്ഫാഇനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോഴാണ് ഇഖ്ഫാ വരുന്നത്. നമ്മൾ മുന്നേ പരിചയപ്പെട്ടതുപോലെ ഇഖ്ഫാ വരുമ്പോൾ രാഗത്തോടുകൂടി അവ്യക്തമാക്കി ഓതുകയാണ് വേണ്ടത്. ഉദാഹരണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫമാഹും ബിമുഅജ്ജിസീൻ, ഫമാഹും ബിമുഅജ്ജിസീൻ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായി അവസാനത്തെ ഇനമായ ഇളഹാറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അറബി അക്ഷരമാലയിലുള്ള 28 അക്ഷരങ്ങളിൽ 2 അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഇനി ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ സാക്കിനായ മീമിൻ്റെ ശേഷം വരുമ്പോഴാണ് ഇളഹാർ വരുന്നത്. ഇളഹാർ നമ്മൾ മുമ്പേ മനസ്സിലാക്കിയതുപോലെ വ്യക്തമാക്കി ഓതുക എന്നുള്ളതാണ്. ഉദാഹരണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ വയംനഊന അൽമാഊൻ. അവിടേക്ക് സാക്കിനായ മീമിന് ശേഷം വാവ് വന്നപ്പോഴും നൂന് വന്നപ്പോഴും ഒക്കെ നമ്മൾ അവിടെ വ്യക്തമാക്കി ഓതി. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വാവോ ഫാഓ സാക്കിനായ ശേഷം വരികയാണെങ്കിൽ അവിടെ വ്യക്തമാക്കി ഓതാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം നിയമങ്ങളാണ് സാക്കിനായ മീമിന് ശേഷം വരുന്നത്. ഈ നിയമങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.